സ്യൂട്ട് ആവാത്ത ഒരു ഷാംപൂവിൻ്റെ യൂസേജ് കൊണ്ട് തന്നെ ഹെയർ ഫോൾ, ഡ്രൈ സ്കാൽപ്പ്, ഫ്രിസി ഹെയർ ഇതേപോലെയുള്ള ധാരാളം ഹെയർ ഇഷ്യൂസ് ഉണ്ടാകാം. ഒരുപാട് ബ്രാൻഡുകളുടെ നാച്ചുറൽ അല്ലെങ്കിൽ ആയുർവേദിക് ഷാംപൂസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് സ്യൂട്ട് ആവുന്ന ഒരു ഷാംപൂ ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീജ എസ് നായർ. ഇന്ന് ഒരു ഷാംപൂ സെലക്ട് ചെയ്യുമ്പം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്കാൽപ്പിലെയും ഹെയറിലെയും അഴുക്കും എക്സസ് ആയിട്ടുള്ള ഓയിലും പൊടിയും എല്ലാം റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഷാംപൂവിൻ്റെ ബേസിക് ആയിട്ടുള്ള പേർപ്പസ് എന്ന് പറയുന്നത്. നല്ലൊരു ഷാംപൂവിൻ്റെ യൂസേജ് വഴി ഹെയർ ഫോളിക്കിൾസ് ഹെൽത്തി ആയിട്ടിരിക്കാനും അതുവഴി ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുവാനും സഹായിക്കും. കെമിക്കലി ലോഡഡ് ആയിട്ടുള്ള ഷാംപൂവിൻ്റെ യൂസേജ് കൊണ്ട് ടെമ്പററി ആയിട്ട് നമ്മുടെ സിംറ്റംസ് കുറയുമെങ്കിലും ഇൻ ലോങ് റൺ നമ്മുടെ സ്കാൽപ്പിന് അല്ലെങ്കിൽ ഹെയറിന് അത്യാവശ്യം വേണ്ട ഓയിലിനെല്ലാം റിമൂവ് ചെയ്ത് ഡ്രൈ ആക്കുവാനും അതുവഴി ഹെയർ ഫോൾ ഉണ്ടാകുവാനും ഹെയർ പൊട്ടിപ്പോകുവാനും അകാലനര ഉണ്ടാകുവാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഷാംപൂ ചൂസ് ചെയ്യുമ്പോൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അത് എത്ര അളവിലുണ്ടെന്നുള്ളതുമാണ്. 99.99% കെമിക്കൽ ഇൻഗ്രീഡിയൻസും അതിൻ്റെ കൂടെ 0.01% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ചേർത്താലും ലേബലിൽ നാച്ചുറൽ പ്രോഡക്റ്റ് എന്ന് എഴുതുവാൻ സാധിക്കും. ഒരു ഷാംപൂ ചൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് നാച്ചുറൽ ഷാംപൂ ആയതുകൊണ്ട് തന്നെ ഹെയറിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ലൈക്ക് ഷിക്കക്കായ്, നെല്ലിക്ക, ഉലുവ, ചെമ്പരത്തി, ആലോവേര ഇതേപോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിലും പ്രധാനമായിട്ട് ഇത് എത്ര അളവിലുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫോമിംഗ് ഏജൻസ് അഥവാ ക്ലെൻസേഴ്സ് ഉള്ള പ്രോഡക്ട്സ് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലൈക്ക് കൊക്കോ ഗ്ലൂക്കോസൈഡ്, ലോറൽ ഗ്ലൂക്കോസൈഡ്, ഡിസൈഡ് ഗ്ലൂക്കോസൈഡ്സ് ഇതേപോലത്തെയുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഷാംപൂസ് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സൾഫേറ്റ്സ് അഥവാ SLS, SLES മുതലായ ഇൻഗ്രീഡിയൻസ് ഉള്ള ഷാംപൂസ് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഷാംപൂവിൻ്റെ കൺസിസ്റ്റൻസി അഥവാ അതിൻ്റെ തിക്നെസ് ആണ്. പൊതുവെ നാച്ചുറൽ ഷാംപൂസിന് ഒരു ലിക്വിഡി കൺസിസ്റ്റൻസി ആവും, അതായത് തിന്നായിട്ടുള്ള കൺസിസ്റ്റൻസി ആവും. സാന്തങ്കം, ഗുവാർഗം പോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള തിക്കനിങ് ഏജൻസ് അടങ്ങിയിട്ടുള്ള ഷാംപൂസ് പ്രിഫർ ചെയ്യുക. PEG, ഫ്താലേറ്റ്സ്, ഡൈമെഥിക്കോൺ, ഗ്ലൈക്കോൾ സ്റ്റിയറേറ്റ്, സോഡിയം ക്ലോറൈഡ്, ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ, പ്രൊപ്പനോൾ ഇതേപോലെയുള്ള തിക്കനിങ് ഏജൻസ് അടങ്ങിയിട്ടുള്ള ഷാംപൂസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നാച്ചുറലി ഡിറൈവ്ഡ് ആയിട്ടുള്ള എസൻഷ്യൽ ഓയിൽസ് അടങ്ങിയിട്ടുള്ള ഷാംപൂസ് പ്രിഫർ ചെയ്യുക. അതായത് റോസ്മേരി എസൻഷ്യൽ ഓയിൽ, ലാവെൻഡർ എസൻഷ്യൽ ഓയിൽ, പെപ്പർമിൻ്റ് എസൻഷ്യൽ ഓയിൽ ഇതേപോലെയുള്ള എസൻഷ്യൽ ഓയിൽസ് അടങ്ങിയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുക. ഇതുവഴി ഹെയറിൻ്റെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഗ്രോത്ത് എൻഹാൻസ് ചെയ്യുവാനും അത് സഹായിക്കും. ഫ്രേഗ്രൻസ്, പെർഫ്യൂം എന്നീ വേർഡ്സ് മെൻഷൻ ചെയ്തേക്കുന്ന ഷാംപൂസ് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രിസർവേറ്റീവ്സ് ആണ്. ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിന് പ്രിസർവേറ്റീവ്സ് വളരെയധികം അത്യാവശ്യമാണ്. സോഡിയം ബെൻസോയേറ്റ്, പൊട്ടാഷ്യം സോബേറ്റ്, ഫിനോക്സി എഥനോൾ, ബെൻസൈൽ ആൽക്കഹോൾ, ബെൻസോയിക് ആസിഡ്, സോബിക് ആസിഡ് ഇതേപോലെയുള്ള പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുള്ള ഷാംപൂസ് പ്രിഫർ ചെയ്യുക. ഫോർമാൽഡിഹൈഡ്, ബ്രോണോപോൾ, DMDM ഹൈഡൻടോയിൻ, യൂറിയ, Quaternium 15, ട്രൈക്ലോസാൻ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഷാംപൂസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇനി ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കളറിങ് ഏജൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറിങ് ഏജൻസ് അടങ്ങിയിട്ടുള്ള ഷാംപൂസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള, മൈൽഡ് ആയിട്ടുള്ള, പത കുറഞ്ഞ, നല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഷാംപൂസ് പ്രിഫർ ചെയ്യുക. ഇനി ഷാംപൂവിൻ്റെ ഉപയോഗവും വളരെ പ്രധാനമാണ്. ഷാംപൂ ഒരിക്കലും ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല, ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ആവശ്യത്തിനുള്ള ഷാംപൂ ഒരു മഗ്ഗിൽ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നനഞ്ഞ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.